വിവാഹത്തിന്റെ ദിവസം നമ്മുടെ മാതാപിതാക്കൾക്ക് അത്ര സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്. ഒരു പെണ്ണിനെ നിന്റെ കൂടെ വിശ്വസിച്ച് ഇറക്കിവിടുന്ന മാതാപിതാക്കളെ മനസ്സിനത്ര സമാധാനമാണെന്നറിയോ? നീ പുതുമാരനായി നിന്റെ പ്രിയപ്പെട്ട പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അത്രയും ആളുകളെ ആ വീട്ടിൽ വിളിച്ചു വരുത്തിയ നിന്റെ പെണ്ണിന്റെ വീട്ടുകാരെ എന്തിന് വേണ്ടിയാണ് മോനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നീ ഒരു പുതുമാരനായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? കാണാൻ വേണ്ടിയിട്ടല്ലേ ലക്ഷങ്ങൾ മുടക്കിയിട്ട് കടങ്ങൾ വാങ്ങിയിട്ട്? അല്ലാഹുവേ, ആ പെണ്ണിന്റെ വാപ്പയും കുടുംബവും നിനക്ക് വേണ്ടി നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി സുഭിക്ഷമായ ഭക്ഷണം പാചകം ചെയ്തിട്ട് അല്ലാഹുവേ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്ത് നല്ല പന്തലൊരുക്കി ലക്ഷങ്ങൾ മുടക്കിയിട്ട് വിവാഹം നടത്തുന്നത് എന്റെ പുതുമാരനായ ചെറുപ്പക്കാരാ, നിന്റെ ഒരു നല്ല വരവ് കാത്തിരിക്കുകയാണ് ആ പാവങ്ങള്. ആ നാട്ടുകാരൻ നിന്റെ ഒരു വരവ് കാത്തിരിക്കുകയാണ്. എന്റെ മാരൻ വരുന്ന ദിവസം ഇന്നാണല്ലോ, എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ നിന്ന് വരുന്ന ദിവസം ഇന്നാണല്ലോ. അല്ലാഹുവേ നിന്റെ പെണ്ണിനെത്ര സന്തോഷമുണ്ടാവും കൂട്ടുകാരാ, അതൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ട് മോനെ? നിന്നെ വിശ്വസിച്ച് നിന്നെ നിക്കാഹ് ചെയ്യാൻ നിനക്ക് സമ്മതം തന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പ, നിന്റെ പ്രിയപ്പെട്ട ഒരു പെണ്ണിന്റെ വാപ്പക്ക് എത്ര സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്. എന്റെ മരുമകൻ നിന്നെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണല്ലോ, എന്റെ മരുമകൻ നിന്നെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണല്ലോ. ഇത്രയും കാലം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ പൊന്നുമോള് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് മരുമകന്റെ കൂടെ പുതിയ ആപ്പിളയോടെ പറഞ്ഞു വിടുമ്പോ അല്ലാഹുവേ ആ പുതുമാരൻ നിന്നെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിന്റെ വരവ് കാത്തുകൊണ്ട് സന്തോഷത്തോടെ കണ്ണീരോടെ കാത്തിരിക്കുന്ന പെണ്ണിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും, ആ വാപ്പയുടെയും ഉമ്മയുടെയും മാനസിക അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ട് മോനെ? അല്ലാഹുവേ ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന പുതുമാരൻ ആരാണെന്നറിയാൻ വേണ്ടി മഹല്ലുള്ള ആളുകളെല്ലാം നിന്നെ കാത്തിരിക്കുകയാണ്. നാട്ടിലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ നിന്നെ കാത്തിരിക്കുകയാണ്. ആ മഹല്ലത്തിലുള്ള പ്രായഞ്ഞെന്ന വാപ്പമാര് നിന്നെ കാത്തിരിക്കുകയാണ്. നിന്നെ കാത്തിരിക്കാൻ വേണ്ടിയാണ് മോനെ, നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ആ പെണ്ണിന്റെയും ആ പ്രിയപ്പെട്ട വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഇടയിലേക്ക് നീ JCB കയറിക്കൊണ്ട് പുതുക്കം പോയാൽ എത്ര സങ്കടമുണ്ടാവും ചെറുപ്പക്കാരാ, നീ ആലോചിച്ചിട്ടുണ്ടോ? ആനപ്പുറത്തിരുന്നു കൊണ്ട് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് മോശമായ രൂപത്തിൽ നീ പുതുക്കം പോയാൽ നിന്റെ കൂട്ടുകാരുടെ തോന്നിവാസങ്ങൾക്കനുസരിച്ച് നീ അതിനു വേണ്ടി കൂട്ടി നിന്നാൽ എത്ര സങ്കടമാണ് മോനെ, എത്ര സങ്കടമാണ് മോനെ. ഈ വിനീതം പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്. എത്രയോ പാവപ്പെട്ട വാപ്പമാരെ കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരാ. പല പ്രദേശങ്ങളിലും ഞാൻ അത് പറയുമ്പോ കുടുംബ ജീവിതം പറയുമ്പോ ഈ വിഷയം പറയാറുണ്ട്. ചെറുപ്പക്കാരെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല, നിങ്ങൾ നല്ലവരാണ് മക്കളെ, നിങ്ങൾ നല്ലവരാണ്. നിങ്ങളൊരു നാടിന്റെ നെഞ്ചുറപ്പുള്ള ഒരു നടും തൂണാണ് നിങ്ങള്. നിങ്ങൾ കരുതിയാൽ പല വിപ്ലവങ്ങളും സംഭവിക്കും കൂട്ടുകാരാ. നിങ്ങളൊന്ന് മനസ്സ് വച്ചാൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ നാടുകളിൽ സംഭവിക്കുമല്ലോ. ഈ തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത് മോനെ, ഈ തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത് ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കിതെല്ലാം ഇന്നൊരു കളിയല്ലേ? നിങ്ങൾക്കിന്നതെല്ലാം ഒരു കളിയായി മാറിയല്ലോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ വാപ്പയെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്ക്. നീ ഒരു വാപ്പയാവാനുള്ളവനല്ലേ? ഞാനും നീയും ഒരു വാപ്പയാവാനുള്ളവനല്ലേ? ഒരു പെണ്ണിന്റെ അതല്ലെങ്കിൽ ഒരു ആണിന്റെ വാപ്പയാവാൻ പോകുന്നവരാണ് നമ്മള്. നമ്മുടെ മക്കളുടെ വിവാഹത്തിൻ്റെ നീ കഷ്ടപ്പെട്ടുകൊണ്ട് നീ ജോലിയെടുത്തിട്ടാണ് നിന്റെ പുന്നാരമോളെ നീ വിവാഹം കഴിച്ചയപ്പിക്കുന്നത്. ആ പുന്നമോൾക്ക് സ്വർണമുണ്ടാക്കാൻ നീ എത്ര കഷ്ടപ്പെടേണ്ടി വരും.
ആ പൊന്നുമോളുടെ വിവാഹം ശരിയാക്കാൻ എത്ര കഷ്ടപ്പാട് നീ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും ആരോടും പറയാതെ സങ്കടങ്ങളെല്ലാം മനസ്സിന്റെ അകത്തടക്കി വെക്കുന്നവരാണ് പ്രിയപ്പെട്ട വാപ്പമാരെ. ഒരു വിഷമവും വാപ്പ പുറത്ത് പറയൂല. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, പട്ടിണിയായിരിക്കും. നിനക്ക് വേണ്ടിയല്ല മോനെ, നിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല മോനെ, നിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല മോളെ. ഈ വാപ്പ എന്നുള്ള തണൽ ആ വാപ്പ അനുഭവിച്ച വെയിലാണ്. ആ വെയില് വാപ്പയാണ് ആ വെയില് കൊണ്ടത്, അതിന്റെ തണലാണ് മക്കളെ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ വാപ്പ കൊണ്ട വെയിലിന്റെ തണലാണ് മക്കളെ നമ്മൾ അനുഭവിക്കുന്നത്. മറന്നു പോവണ്ട, ഒരു കാലത്ത് നീയും ഒരു വാപ്പയാകും മോനെ. നിന്റെ മകനെ നിന്റെ മകളെ നീ വിവാഹ പന്തലിൽ നിന്ന് പുതുമാറിന്റെ കൂടെ ഇറക്കി വിടുമ്പോൾ നിന്റെ മകളെ കൊണ്ടുപോവാനുള്ള പുതുമാറൻ കഴുത പുറത്ത് വരുന്നതിനൊക്കെ ഇഷ്ടപ്പെടോ കൂട്ടുകാരാ? ആഭാസങ്ങൾ ഒഴിവാക്കുക, ആഭാസങ്ങൾ ഒഴിവാക്കുക. കല്യാണ പന്തലിൽ വന്നുകൊണ്ട് പടക്കം പെട്ടിച്ചിട്ട് ഗാനമേള നടത്തിയിട്ട് ചണ്ടമുട്ടിയിട്ട് ഹറാമിയത്തിന്റെ മ്യൂസിക്കുള്ള ജി ഡി മ്യൂസിക്കുള്ള പാട്ടുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഓരോ തോന്നിവാസം ഒഴിവാക്കണം ഉമ്മത്തേ. അല്ലാഹു നമ്മെ പാഠം പഠിപ്പിക്കും, മറന്നു പോവല്ലേ. അത് ആര് ചെയ്താലും ശരി, അത് ഏത് കുടുംബം ചെയ്താലും ശരി, അത് പണക്കാർ ചെയ്താലും തെറ്റാണ്, പാവങ്ങൾ ചെയ്താലും തെറ്റാണ്, തറവാട്ടുകാർ ചെയ്താലും തെറ്റാണ്, ആര് ചെയ്താലും പാപമാണ് പാപമാണ്. ഇന്ന കുടുംബത്തിന് എന്തും ചെയ്യാമല്ലോ, ഇന്ന ആളുകൾക്ക് എന്തും ചെയ്യാമല്ലോ, അങ്ങനെയല്ല. നീ മുസ്ലിമാണോ മോനെ, നീ മുസ്ലിമാണോ പ്രിയപ്പെട്ട ഉമ്മത്തെ? കുടുംബജീവിതത്തിൽ പന്തലിന്റെ അകത്ത് നടക്കുന്ന ആഭാസങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക തന്നെ വേണം. ചെറുപ്പക്കാരാ, കുറ്റപ്പെടുത്തിയതല്ല, അല്ലാഹുവിന്റെ അദാബ് വരാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്, അല്ലാഹുവിന്റെ അദാബ് വരാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വിവാഹം മുടക്കാൻ വേണ്ടി അബൂ ജഹലും കൂട്ടുകാരും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുകയാണ്. അപ്പൊ കല്യാണ പന്തലിൽ നടക്കുന്ന ഒരു ആഭാസം അതാണ്. വെറുതെ വന്ന് പടക്കം പൊട്ടിക്ക, പാട്ട് പാടുക, അള്ളാഹുവേ അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ, ഇത് പല പറയുമ്പോ പലർക്കും അത് പറ്റൂല. എന്താ ചെയ്യുന്നത്? പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അത് ആരാണെങ്കിലും പറയണമല്ലോ, നമ്മൾ ആരാണെങ്കിലും. മഹല്ല് പ്രസിഡന്റിന് അങ്ങനെ പറ്റൂല, മഹല്ല് സെക്രട്ടറിക്ക് അങ്ങനെ പറ്റുമോ? പറ്റൂല, ആർക്കും പറ്റൂല, ഒരാൾക്കും പറ്റൂല. ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നത് നമുക്ക് പറ്റും. ദഫ് മുട്ടാലോ, ബുറുദ മുട്ടാലോ, ബുറുദ പാടിയിട്ട് ദഫ് മുട്ടാലോ നമുക്ക്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള ഹദീസുകൾ ഉദ്ധരിച്ച് നിക്കാഹിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ അത് പറഞ്ഞതാണ്. വിഷയത്തിലേക്ക് തന്നെ വരിക. മറ്റൊന്നാണ് കല്യാണപ്പന്തലിൽ നടക്കുന്ന മറ്റൊരാഭാസം, ആണും പെണ്ണും കൂടിക്കലർന്ന് നടക്കുക. അതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അതും നമ്മൾ ശ്രദ്ധിക്കണം. അതേ പ്രകാരം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അൽഹംദുലില്ലാ, നിങ്ങൾ കല്യാണപ്പന്തലിൽ വരുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമല്ലോ, നിങ്ങളെ ഭക്ഷണം കൊടുക്കുമല്ലോ. അത് സുന്നത്താണ്, അഥവാ വലീമത്ത് എന്ന് പറയുന്നത് സുന്നത്താണ്, കല്യാണ ഭക്ഷണം എന്നുള്ളത് അത് വലിയ സുന്നത്തുള്ള കാര്യമാണ്. ഭക്ഷണം നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് വേവിക്കാം. അൽഹംദുലില്ലാഹ് സന്തോഷത്തിന്റെ നിമിഷമാണ്. അതുകൊണ്ട് കുടുംബങ്ങളെയും അയൽവാസികളെയും നാട്ടുകാരെയും വിളിച്ചുകൊണ്ട് നമ്മൾ കല്യാണത്തിന്റെ ഭക്ഷണം കൊടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ആ ഭക്ഷണം പാചകം ചെയ്യുന്നത് സോലിഹായ ഒരാളെ വിളിച്ചിട്ടായിരിക്കണമെന്ന് മുത്തുനബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്വാലിഹീങ്ങളെ കൊണ്ടായിരിക്കണം, സ്വാലിഹീങ്ങളെ കൊണ്ടായിരിക്കണം നമ്മൾ ഭക്ഷണം പാചകം ചെയ്യിപ്പിക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയത്ത് അന്ന് ഭക്ഷണം പാചകം ചെയ്യാനും ഭക്ഷണം ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണെന്നറിയോ? മഹദിയ മഹാനായ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുമാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചതെന്ന് ചരിത്രം പറയുകയാണ്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. മഹാനായ സഅദ് റളിയല്ലാഹുവാണ് സഅദേ, നീയാണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാനും കല്യാണത്തിൻ്റെ ഭക്ഷണത്തിന്റെ വിഷയങ്ങൾ സ്വാലിഹീങ്ങളെ നമ്മൾ ഏൽപ്പിക്കണമെന്നാണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം എന്നുള്ളത് ഏത് ഭക്ഷണവും നിങ്ങൾക്ക് പാചകം ചെയ്യാം. ആടിന അറിവ് നടത്തൽ വല്ലാത്ത സുന്നത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് ഏത് ഭക്ഷണവും നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റും. ഏത് ഭക്ഷണം അൽഹംദുലില്ലാ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റും. കടം വാങ്ങിയിട്ടും, അതാ കടം വാങ്ങിയിട്ടല്ല അതിൽ പ്രശ്നമൊന്നുമില്ല, പലിശ വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ വിവാഹം നടത്തരുത്. കാരണം അത് എടുക്കുന്നതും ഹറാമാണ്, പിന്നെ ആളുകൾക്ക് ഭക്ഷിപ്പിക്കുന്നതും ഹറാമാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വിവാഹം എന്നുള്ളത് സുന്നത്തിന്റെ ഒരു വല്ലാത്തൊരു ദിവസമാണ്. ആ ദിവസത്തിൽ നമ്മൾ ഹറാമിയത്തിന് കലർത്തി കൊണ്ടുവരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വലീമത്തിന് ഏറ്റവും നല്ലത് ആട്ടിറച്ചിയായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.